നമസ്കാരം ഉത്തർപ്രദേശിൽ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ യോഗി ആദിത്യനാഥ് തന്നെ ഭരിക്കാൻ പോകുകയാണല്ലോ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ ചില നടപടികൾ ഇന്ത്യ മുഴുവൻ സംസാര വിഷയമായിരുന്നു അതിൽ ഒന്നാമത്തേതാണ് അവിടുത്തെ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൈക്കൊണ്ട ചില കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്കറിയാം അവിടെ എൻകൗണ്ടറിലും മറ്റും നിരവധി കൊടും ക്രിമിനലുകൾ കൊല്ലപ്പെടുകയുണ്ടായി അത് നിയമത്തിൻ്റെ പരിധിയിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ അല്ല എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സമൂഹത്തിന് അത്രയേറെ ഉപദ്രവം ചെയ്തിരുന്ന കൊടും കുറ്റവാളികളാണ് ആ കൊല്ലപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങൾ സ്ത്രീകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ചെയ്തികളോട് ഒപ്പം തന്നെ നിൽക്കുകയുണ്ടായി ഒരു സമയത്ത് കൃത്യമായ ഇടവേളകളിൽ വലിയ ക്രിമിനലുകളെ വലിയ ഏറ്റുമുട്ടലിലൂടെ കൊല്ലുന്നു പിടിക്കുന്നവരെ ഒന്നുകിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അല്ലെങ്കിൽ ജയിലിലോട്ട് കൊണ്ടുപോകുന്ന വഴി വാഹനം അറിയുകയോ അല്ലെങ്കിൽ അവർ ഓടി രക്ഷപ്പെടാൻ പോവുകയോ അപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന ആ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഏകദേശം എൺപതോളം കൊടും കുറ്റവാളികളാണ് അവിടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് തന്നെ എൻകൗണ്ടറിൽ മറ്റും ആയിരക്കണക്കിന് ഗുണ്ടകളും ഇതേപോലെ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന കൊടും കുറ്റവാളികളും ജയിലിൽ ജയിലിനകത്തായി ചിലരൊക്കെ നാടുവിട്ടു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായിട്ട് അവിടെ ഒരു അതിക്രൂര പീഡന പ്രതി ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു പ്രതിയാണ് അയാൾ പോലീസിനെ കബളിപ്പിച്ചും ഒളിവിലാണ് യോഗിയുടെ പോലീസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പ്രതിയുടെ വീടിൻ്റെ മുന്നിലേക്ക് കൊണ്ട് ഒരു ബുൾഡോസർ കൊണ്ടിട്ടു അപ്പോൾ ബുൾഡോസൻ്റെ കാര്യം പറയുമ്പോൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ബുഡോസർ ബാവ എന്നൊക്കെയാണ് യോഗിയെ വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഇതേപോലെയുള്ള ഗുണ്ടകളെയും കൊട്ടേഷൻ സംഘത്തിൻ്റെയും ഈ കൊള്ളക്കാരുടെയൊക്കെ താവളമൊക്കെ ഇട്ടിച്ച് നിർത്തിയിട്ട് അത് അവിടെ സ്ഥലവും വീടുമില്ലാത്തവർക്ക് അവിടെ പുതിയ വീടൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ചില സംഗതികൾ അദ്ദേഹം ചെയ്തിരുന്നു അതേപോലെ തന്നെ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന സംസ്ഥാനത്തിന് വിഘാത വികസനത്തിന് വിഘാതമായിട്ട് നിൽക്കുകയും കൊട്ടേഷനും മറ്റു കുറ്റ കുറ്റകൃത്യങ്ങളും ബലാട്സുകളൊക്കെ ചെയ്തു നടക്കുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലീസ് അവരോട് ആദ്യം പറയും കീഴടങ്ങുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയേക്കുക ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊന്നുമില്ല ഒന്നുകിൽ കീഴടങ്ങി ആ ശിക്ഷ വാങ്ങി ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ വേറെ എവിടെയൊക്കെ എങ്കിലും പൊയ്ക്കോളൂ അത്രക്കാർക്കൊക്കെ ജീവിക്കാൻ ഒരു സ്ഥലമാണ് കേരളം ഇപ്പോൾ ഒരു സിനിമാ പ്രവർത്തനം തന്നെ ഇവിടെ വന്ന് ഒളിവിൽ കഴിയുന്നുണ്ടല്ലോ അനുരാഗ് കശ്യപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം ബലാത്സംഗമാണ് പക്ഷേ ഇവിടെ സുരക്ഷിതനാണ് എന്ന് ഇവിടെയുള്ള സിനിമാക്കാർ തന്നെയാണ് പറയുന്നത് ആ അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഉത്തർപ്രദേശിൽ അദ്ദേഹം ഇതുവരെ ചെയ്തു വന്നിരുന്ന അതേ കാര്യങ്ങൾ കൂടുതൽ ശക്തിയോട് തന്നെ നീങ്ങും ഇനിയും ചെയ്യുമെന്നാണ് ഈ സംഭവം കാണിക്കുന്നത് ഈ പീഡകൻ്റെ അതായത് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഒളിവിൽ പോയ ആ കുറ്റവാളിയുടെ വീടിന് മുന്നിൽ കൊണ്ട് ഈ ബുൾഡോസർ കൊണ്ടുവെക്കുന്നു ഇരുപത്തി നാല് മണിക്കൂർ സമയം പറയുന്നു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയില്ല എങ്കിൽ നിൻ്റെ വീടും കാണില്ല ഒന്നും കാണില്ല ഞങ്ങളിത് ഇടിച്ചു പൊളിക്കുമെന്ന് പറയുന്നു ഇരുപത്തിരണ്ടാമത്തെ മണിക്കൂറിൽ അയാൾ ആ ക്രിമിനൽ ആ കുറ്റവാളി കീഴടങ്ങുന്നു അത് പുതിയ യു പി ആണ് ഉത്തർപ്രദേശാണ് ഒരുപക്ഷെ കേരളത്തിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പോഴേക്കും മനുഷ്യാവകാശമെന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടു നിരവധി കമ്മീഷനുകൾ ചാടി വീഴും പക്ഷേ അവിടെ ഇതൊന്നും ചിലവാവില്ല സമൂഹത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യം മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഉത്തർപ്രദേശിൽ ജീവിച്ചാൽ മതി അല്ലാത്തവൻ്റെ സ്ഥലം ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ അങ്ങ് പടമായി ഭിത്തിയിലിരിക്കാം ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇത് യു പി കൊണ്ട് തീരുന്നില്ല മധ്യപ്രദേശ് അവിടെയും ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന വ്യക്തിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ ഗുണ്ടാ സംഘങ്ങളോട് ഇതേപോലുള്ള കൊട്ടേഷൻ ടീമുകളോട് നിങ്ങൾ മര്യാദയ്ക്കല്ല ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ താവളങ്ങളും നിങ്ങളുടെ വീടുകളും ഞാൻ ഇടിച്ചു പൊളിച്ചിരിക്കും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരം രീതികൾ വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കൂടുതലും ബി ജെ പി സർക്കാരുകൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ എന്ന് പറഞ്ഞ മറ്റൊരു സംസ്ഥാനമുണ്ട് അവിടെ നിലവിൽ തന്നെ സർക്കാർ ചെലവിൽ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ മദ്രസ്സകളും അടച്ചു അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തു ചെയ്തു ജനങ്ങൾക്ക് നല്ലതാണ് എങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം കിട്ടുന്നുണ്ടോ എങ്കിൽ വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്താലും വിജയിക്കാം എന്നുള്ള ബോധ്യം ചില നേതാക്കൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് മുഖ്യമന്ത്രിമാർക്ക് ഇതിനകം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആ രാഷ്ട്രീയ ചിന്താഗതി അല്ലെങ്കിൽ പൊതുബോധം നേരത്തെ അരക്കോ പടച്ചു വെച്ചിരുന്ന പൊതുബേത പൊതുബോധമൊക്കെ മാറി എന്ന് തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്